നമസ്കാരം. ആരോഗ്യം ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പണ്ടുകാലത്തൊക്കെ മിക്ക വീടുകളിലും ചെമ്പ് പാത്രത്തിലായിരുന്നു കുടിവെള്ളം സൂക്ഷിച്ചിരുന്നത്. അക്കാലത്തുള്ളവരുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് പിന്നിലെ ഒരു പ്രധാന കാരണവും ഇതുതന്നെയായിരുന്നു. ആയുർവേദം പറയുന്നത് പ്രകാരം ചെമ്പിന് വാദപിത്ത കഫദോഷങ്ങളെ ചെറുക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റു പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളത്തിന് പകരം ചെമ്പ് പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ചെമ്പ് പാത്രത്തിൽ വെള്ളം സൂക്ഷിച്ചതിന് ശേഷം മാത്രം കുടിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ചെമ്പിൻ്റെ അയോണുകൾ വെള്ളത്തിൽ കലരുന്നു. ഈ ലോഹം ആൻറ്റി മൈക്രോബയൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി കാർസിനോജെനിക്, ആൻറ്റി ഓക്സിഡൻറ് ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ആരോഗ്യകരമായ അളവ് നിലനിർത്താനും ഇത് നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല കോശങ്ങളുടെ പുനരുജ്ജീവനം ത്തിനും ഇത് നല്ലതാണ്. അസിഡിറ്റി, ഗ്യാസ് അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ ദഹിക്കാനുള്ള കഴിവില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത് വളരെ സാധാരണമാണ്. ഇവിടെയാണ് ചെമ്പ് നിങ്ങളുടെ രക്ഷയ്ക്കെത്തുന്നത്. പെരിസ്റ്റാൾസിസിനെ ഉത്തേജിപ്പിക്കുന്ന ഗുണങ്ങൾ ചെമ്പിനുണ്ട്. ഇത് ദോഷകരമായ ബാക്ടീരിയകളെ കൊല്ലുകയും ആമാശയത്തിനുള്ളിലെ വീക്കം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അൾസർ, ദഹനക്കേട്, അണുബാധ എന്നിവയ്ക്കുള്ള മികച്ച പരിഹാരമായി ചെമ്പ് പാത്രത്തിലെ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത്. നിങ്ങളുടെ വയറിനെ ശുദ്ധീകരിക്കാനും ദുഷിപ്പുകളിൽ നിന്ന് മുക്തമാക്കുവാനും നിങ്ങളുടെ കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനം ശരിയായ വിധത്തിൽ നിയന്ത്രിക്കാനും മാലിന്യങ്ങൾ ശരിയായി നീക്കം ചെയ്യാനും ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടാനും ചെമ്പ് സഹായിക്കുന്നു. ആയുർവേദം അനുസരിച്ച് നിങ്ങളുടെ വയറ്റിൽ നിന്ന് വിഷാംശം ഇല്ലാതാക്കണമെങ്കിൽ ഒരു ചെമ്പ് പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളം ഒരു വലിയ ഗ്ലാസ് രാവിലെ അതിരാവിലെ തന്നെ വെറും വയറ്റിൽ കുടിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് നീക്കം ചെയ്യാനും ചെമ്പ് സഹായിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ ശരീരം ഉപയോഗിക്കുന്നതിനെ മാത്രം നിലനിർത്താനും ബാക്കിയുള്ളവ പുറന്തള്ളാനും സഹായിക്കുന്നു. മുറിവുകൾ വേഗത്തിൽ സുഖപ്പെടുത്തുന്നതിനുള്ള മികച്ച ഘടകമാണ് ചെമ്പ്. ചെമ്പിൻ്റെ രോഗശാന്തി ഗുണങ്ങൾ ശരീരത്തെ ബാഹ്യമായി സഹായിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ശരീരത്തിനുള്ളിലെ മുറിവുകളെ, പ്രത്യേകിച്ച് ആമാശയത്തെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നതിന് ചെമ്പ് ഫലപ്രദമാണെന്നറിയുക. വളരെ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ് ഗുണങ്ങളുള്ളതിനാൽ കോശ രൂപീകരണ സ്വഭാവമുള്ള ചെമ്പ് ചർമ്മത്തിൽ നേർത്ത വരകൾ രൂപപ്പെടുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്നായ ഫ്രീ റാഡിക്കലുകളെ നേരിടുന്നു. നിർജ്ജീവ ചർമ്മത്തെ കോശങ്ങളെ മാറ്റിസ്ഥാപിച്ച പകരം പുതിയ ആരോഗ്യകരമായ ചർമ്മകോശങ്ങളുടെ ഉൽപ്പാദനത്തിനും ചെമ്പ് സഹായിക്കുന്നുണ്ട്. രക്തസമ്മർദ്ദം, ഹൃദയമെടുപ്പ് എന്നിവ നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ, ഡ്രൈ ഗ്ലിസറൈഡ് അളവ് കുറയ്ക്കുന്നതിനും ചെമ്പ് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്ലാക്കിൻ്റെ ശേഖരണം തടയാനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല ഹൃദയത്തിലേക്ക് മെച്ചപ്പെട്ട രക്തപ്രവാഹം, അനുവദനീയമായ രക്തക്കുഴലുകളുടെ നീരൊഴുക്കിൻ്റെ പ്രഭാവം നിയന്ത്രിക്കുന്നതിനും ഇത് വളരെ നല്ലതാണ്. ക്യാൻസർ എന്ന രോഗം വളരെ സാധാരണയായി കാണുന്ന കാലമാണിത്. ഈ ഗുരുതരമായ രോഗത്തെ ചെറുക്കാൻ ചെമ്പ് നിങ്ങളെ സഹായിക്കുന്നു. ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും അവയുടെ ദോഷഫലങ്ങളെ നീക്കുവാനും സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓക്സിഡൻറ് ഗുണങ്ങൾ ചെമ്പിനുണ്ട്. ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ചെമ്പ് കണങ്ങൾക്ക് അർബുദ വിരുദ്ധ ഫലമുണ്ടെന്നാണ്. വയറിളക്കം, ഛർദി, മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങൾ തടയാൻ ചെമ്പ് സഹായിക്കുന്നു. സന്ധിവേദന, സന്ധിവാദം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവ പോലുള്ള സന്ധികളിൽ ഉണ്ടാകുന്ന വേദനയും വീക്കവും ഒഴിവാക്കാൻ ഇത് വളരെ മികച്ച ഒന്നാണ്. ചെമ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ധാതുവാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.